ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ചർച്ച നടന്നതായി സ്ഥിരീകരിച്ചു ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കാര്യത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ചർച്ച നടന്നത്. എന്നാൽ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുവെന്ന തരത്തിൽ വാർത്തകളെ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും ഡ്രൈഡേയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി വിശദീകരിക്കുന്നു. മദ്യനയത്തിൽ മാറ്റമുണ്ടാകുമെന്ന തരത്തിൽ വാർത്തകളും വിവാദങ്ങളും സജീവമായിരിക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വരുന്നത്. മദ്യനയത്തിൽ മാറ്റം വരാൻ പോകുന്നുവെന്ന തരത്തിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ചീഫ് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കാര്യത്തിനായി വിളിച്ചുചേർത്ത യോഗം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ ഈ യോഗത്തിൽ ഡ്രൈഡേ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നുണ്ട്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടന്നുവെന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ചീഫ് സെക്രട്ടറി. എന്നാൽ ആ ചർച്ച സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമല്ലെന്നും സ്ഥിരമായി നടക്കുന്ന ചർച്ചകളുടെ തുടർച്ചയാണെന്നും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. വർഷത്തിൽ 12 ദിവസം ഡ്രൈഡേ വരുമ്പോൾ ടൂറിസം മേഖലയെ അത് സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ഇങ്ങനെ എത്ര തുക നഷ്ടമാകുന്നുണ്ടെന്നത് സർക്കാരിനെ കൃത്യമായി അറിയിക്കണമെന്ന് ടൂറിസം സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത യോഗത്തിലും സമാനമായ രീതിയിൽ ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. അതേസമയം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മദ്യനയക്കോഴയുടെ തുടക്കമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.